ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂജൻ. ഇന്ന് ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മുട്ടത്തോരൻ ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് കടന്നാലോ. അപ്പം ഗായ്സ്, അപ്പോൾ അതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ഇങ്ങനെ നമ്മൾ തിരുമി വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് തക്കാളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ കടുക്, കുറച്ച് വെളിച്ചെണ്ണ. അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ്, അതിൻ്റെ കൂട്ടത്തിൽ മുട്ട ഇട്ടിട്ട് ആണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് കടന്നാലോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ഇങ്ങനെ അടുപ്പിൽ കത്തിച്ച് വെച്ചേക്കുവാണ്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. തീ കുറച്ച് കുറച്ച് വെക്കണം. തീ കുറച്ച് കുറയ്ക്കട്ട്, കൂടുതലാണ്. കുറച്ച് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില എടുക്കുക, ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസ് ഫുള്ള് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു തവി കൊണ്ട് ഇളക്കി കൊടുക്കണം ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുക്കണം. കുറച്ച് വഴണ്ട് വരുമ്പോൾ മാത്രമായിരിക്കണം നമ്മുടെ ഈ മുട്ട ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ രണ്ട് മുട്ടയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഒരുവിധം വഴണ്ട് വരണം. ഗായ്സ്, അപ്പോൾ നമ്മൾ രണ്ട് മുട്ട ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി അത് പൊട്ടിച്ച് ഇളക്കിയതിന് ശേഷം ഞാൻ കാണിക്കുന്നതായിരിക്കും. ഹായ് ഗായ്സ്, അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് മുട്ട. അപ്പോൾ നമ്മൾ അത് ഇളക്കി കൊടുക്കണം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ ഇളക്കി കൊടുക്കുകയാണ്. ഒരുവിധം ചിക്കി ചിക്കിയാണ് ഇത് എടുക്കുന്നത്. കുറച്ച് തീയിലായിരിക്കണം. ഇങ്ങനെ ഒരു ഈ കളർ വരുമ്പം ഇത് ഓക്കെ ആവുന്നത്, അടി പിടിക്കരുത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ മുട്ടത്തോര റെഡിയായിരിക്കുകയാണ്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല, നമ്മൾ സ്വന്തമായിട്ടൊക്കെ തന്നെയാണ് ഇത് വീഡിയോ എടുക്കുന്നതും കുക്കിങ്ങും എല്ലാം. അതുകൊണ്ട് ഇച്ചിരി പ്രശ്നങ്ങൾ പോരായ്മകൾ വരും, ക്ഷമിക്കുക. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി നോക്കാം ടേസ്റ്റ്. കുറച്ചൊന്ന് കഴിച്ച് നോക്കാം എടുത്ത്. ആ ഗായ്സ്, അപ്പം നമ്മൾ കുറച്ച് മുട്ടത്തോരൻ എടുത്ത് ചൂടോടെ കഴിച്ച് ടേസ്റ്റ് നോക്കാം. ഗായ്സ്, സൂപ്പർ ഐറ്റമാണ്, നിങ്ങൾ ചെയ്തു നോക്കണം ഇത് വീട്ടിൽ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രം പോരാ, ഓൾ എന്ന ഇതിൽ മാത്രം പ്രസ് ചെയ്താൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനൊരു എനർജി ഉണ്ടാകത്തുള്ളൂ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സ്വന്തം അജു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ബൈ ബൈ.